it. Woo! Wow, Mama, curry super taste. Adi, super. Thank you. ദേ മമ്മ, സീം ചപ്പാത്തി വെട്ടി വിഴുങ്ങുന്നു. സീം ഇങ്ങനെ ആഹാരം കഴിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ? സാവധാനം നന്നായി ചവച്ചരച്ച് കഴിക്കണം. അവന് പല്ലില്ലെന്നാ തോന്നുന്നത്. മമ്മ, രണ്ട് ചപ്പാത്തി കൂടെ. ഇതിപ്പോ ആറാമത്തെ ചപ്പാത്തിയാ. എനിക്ക് വിശന്നിട്ടല്ലേ മമ്മ. താ മമ്മ. മതി മതി, ആവശ്യത്തിനുള്ളത് സീം കഴിച്ചു കഴിഞ്ഞു. അമിതാഹാരം നല്ലതല്ല. അത് തന്നെയാ മമ്മ ഉദ്ദേശിച്ചത്, അമിത ആഹാരം. ഏ, ചപ്പാത്തിക്ക് അങ്ങനെയും ഒരു പേരുണ്ടോ? മമ്മ പ്ലീസ്, എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ, എനിക്ക് ചപ്പാത്തി താ. മതി എന്നല്ലേ പറഞ്ഞത്, പോയി കൈ കഴുകു. എന്നോട് ആർക്കും ഒരു സ്നേഹമില്ല. മമ്മ ദേ സെയിം വെളിയിലേക്ക് പോയി. ആ, അല്പം കഴിഞ്ഞ് വിശക്കുമ്പോ താനേ വന്നോളൂ. നടന്നു ക്ഷീണിച്ചല്ലോ, ഒരാവേശത്തിനിറങ്ങി നടന്നതാ. വേണ്ടായിരുന്നു, ഇനിയിപ്പോ എന്തു ചെയ്യും? പെട്ടെന്ന് തന്നെ തിരിച്ചു തന്നാ കുറച്ചില്ല. എന്തായാലും ഇവിടെ എവിടെയെങ്കിലും അല്പം നേരം ഇരിക്കാം. എല്ലാം റെഡിയല്ലേ? അതെ, ക്ലോറോഫോം വരെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഏതെങ്കിലും കുട്ടികളെ കണ്ടുപിടിച്ച് ഇത് മണപ്പിച്ച് ബോധം കെടുത്തി കൊണ്ടുവരികയേ വേണ്ടു. ശരി, എങ്കിലിറങ്ങാം. എടാ ജിങ്കു, ആ പിള്ളേർക്ക് കഴിക്കാൻ വല്ലതും കൊടുത്തോ? ആ, കൊടുത്തിട്ടുണ്ട്. എങ്കിൽ വാ. ഞങ്ങളൊന്ന് പോയി നോക്കട്ടെ. വേണ്ട, അവൻ ഇങ് വന്നോളും, ആദ്യായിട്ടൊന്നും അല്ലല്ലോ. ലുവായ് മമ്മയും വാശിയില. അത് പിന്നെ സെയിം ചെയ്തത് തെറ്റല്ലേ? പിണങ്ങിയാലും അങ്ങനെ ഇറങ്ങിപ്പോവാൻ പാടുണ്ടോ? അതൊക്കെ ശരി തന്നെയാ. എന്തായാലും എനിക്ക് നല്ല പേടി തോന്നുന്നുണ്ട്. പോയി നോക്കാനാണെങ്കിൽ മമ്മ സമ്മതിക്കുന്നുമില്ല. ശരിക്കും പറഞ്ഞ നമ്മൾ കുടുങ്ങി. പക്ഷേ നമുക്കൊരു വിഷമം ഉണ്ടാവുമ്പോ നമുക്ക് സഹായം തേടാൻ ഒരാളുണ്ടല്ലോ, നമ്മുടെ ഹാപ്പി കിഡ്. അതെ, ഇപ്പോഴാ നമുക്ക് ഹാപ്പിയുടെ ഹെൽപ്പ് വേണ്ടത്. വാ, വിളിക്കാം. ഹാപ്പിയെ കാണുന്നില്ലല്ലോ. ഒന്നുകൂടെ വിളിക്കാം. ഹിപ് ഹോപ്പ് ഹാപ്പി ഹാപ്പി ബൂം. ഹായ് ഫ്രണ്ട്സ്. ഹായ് ഹാപ്പി. ഇതെന്താ വരാൻ വൈകിയത്? ഞങ്ങൾ ആകെ ഭയന്നു പോയി. ഹാപ്പിക്ക് നല്ല ക്ഷീണം ഉണ്ടല്ലോ. അത് എന്റെ ചാർജ് തീരാറായി, കാലത്ത് ബനാന കിട്ടിയില്ല, അതുകൊണ്ട് വേഗത്തിൽ വരാൻ കഴിയാഞ്ഞത്. ശോ, കഷ്ടമായല്ലോ, ഇവിടെ എവിടെയും ബനാന ഇരിപ്പില്ല, ഇനി എന്ത് ചെയ്യും? അത് കുഴപ്പമില്ലെന്നേ, ഞാൻ പോകുന്ന വഴിക്ക് തോട്ടത്തിൽ കയറി ബനാന കഴിച്ചോളാം, അപ്പോ എനിക്ക് ചാർജ് കിട്ടും. ഓക്കേ. അതെ, ഞങ്ങൾ വിളിച്ച കാര്യം പറഞ്ഞില്ലല്ലോ. ശരിയാ, എന്താ പ്രശ്നം? സെയിം എവിടെ? അത് തന്നെയാ പ്രശ്നം, സെയിം പിണങ്ങിപ്പോയി. പിണങ്ങിപ്പോയിന്നോ? എവിടേക്ക്? അതറിയില്ല, മമ്മയോട് പിണങ്ങി ഇറങ്ങിപ്പോയതാ. കൊറേ നേരമായി പോയിട്ട്. തിരഞ്ഞു പോവാ മമ്മയും സമ്മതിക്കുന്നില്ല. വാശിയില്ല. വാശിയുടെ കാര്യത്തിൽ സെയിമും മോശമല്ല. ആരെങ്കിലും ചെന്ന് വിളിക്കാതെ അവൻ തിരികെ വരില്ല. ഓ, ഇത്രയുള്ളോ കാര്യം? പേടിക്കേണ്ട, സെയിമിനെ എത്രയും വേഗം ഇവിടെ എത്തിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ബൈ ബൈ ഹാപ്പി. പാവം ഹാപ്പി, ക്ഷീണിച്ചിരിക്കുമ്പോഴും നമ്മൾ വിളിച്ചപ്പോൾ ഇവിടെ വന്നത് കണ്ടോ? ഹാപ്പിക്ക് ഭയങ്കര സ്നേഹാ. എല്ലാവരും ഹാപ്പി ആയിരിക്കാൻ അവൻ എന്തും ചെയ്യും, എന്ത് ബുദ്ധിമുട്ടും സഹിക്കും. ഹലോ സെയിം. ഹായ് ഹാപ്പി, ഇതെന്താ ഇവിടെ? ഇത് ഞാനല്ലേ അങ്ങോട്ട് ചോദിക്കേണ്ടത്. സെയിം എന്താ ഇവിടെ, അതും തനിച്ച്? അത് ഞാൻ മമ്മയോട് പിണങ്ങി വന്നതാ. അത് തെറ്റല്ലേ സെയിം, അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. ഇനി ചെയ്യില്ല ഹാപ്പി. ഒരു വെടിക്ക് രണ്ട് പക്ഷികൾ. ഏ ആശാനെ, ഇത് പക്ഷികളല്ല, മനുഷ്യ കുഞ്ഞുങ്ങളാ.
മണ്ടൻ, വേഗം ക്ലോറോഫോം എടുക്ക്. രണ്ടിനെയും ബോധം കെടുത്ത്. ഹാപ്പിക്ക് എന്തോ ഒരു ക്ഷീണം പോലെ. രണ്ടിന്റെയും ബോധം പോയി. എടുത്ത് വണ്ടിയിലിട. ആശാനെ, ഇവരെന്തോ പരിപാടി കഴിഞ്ഞു വരികയാണെന്ന് തോന്നുന്നു. അതെ, വല്ല ഫാൻസി ഡ്രസ്സോ മറ്റോ ആയിരിക്കും. അതാണ് ഒരു കുട്ടി പ്രത്യേക വേഷത്തിൽ. എല്ലാ വേഷം കെട്ടലും ഇന്നത്തോടെ തീർന്നു. ലുവായ് ഹാപ്പിയെയും കാണാനില്ലല്ലോ. ഇനി ഹാപ്പി കിടന്ന ചാർജെങ്ങാനും തീർന്ന് വല്ലയിടത്തും വീണ് കിടക്കുന്നുണ്ടാവുമോ? ദേ, വെറുതെ ഓരോന്ന് പറഞ്ഞ് എന്നെ പേടിപ്പിക്കല്ലേ. നമുക്ക് കുറച്ച് സമയം കൂടെ കാത്തിരിക്കാം. ഇതെന്താ പയ്യന്റെ നെഞ്ചത്ത് ലൈറ്റ് കത്തുന്നത്? ആശാനെ, ഫാൻസി ഡ്രസ്സിന് റോബോട്ടിന്റെ വേഷം കിട്ടിയതാവൂ, അതാ സംഗതി. എന്തായാലും രണ്ടിനെയും വിളിച്ചെഴുന്നേൽപ്പിക്ക്. ശരി ആശാനെ. ഹലോ, ഏയ് എഴുന്നേൽക്ക്. എടാ കാന്താരി, എടാ റോബോട്ടെ, എഴുന്നേൽക്ക്. ഞാൻ എവിടെയാ? നിങ്ങളെ ഞങ്ങൾ അതിവിദഗ്ധമായി തട്ടിക്കൊണ്ടുവന്നതാ. ഇനി നിങ്ങൾക്ക് രക്ഷയില്ല. എടോ, ചിരിച്ചു നിൽക്കാതെ അവർക്ക് കഴിക്കാൻ വല്ലതും കൊടുക്ക്. ക്ഷീണം മാറട്ടെ, ഇനി ഒത്തിരി യാത്ര ചെയ്യാനുള്ളതാ. ശരി ആശാനെ. ഭിക്ഷാടന മാഫിയക്കും കൊടുക്കുമായിരിക്കും. അയ്യോ, ഫുഡ് റെഡി. ഹാപ്പി, ദേ നോക്കിയേ. വാവ്, ബനാന. അതെ, ഇവിടെ ബിരിയാണിയും പൊറോട്ടയും ഒന്നും കിട്ടില്ല. ഓൺലി ബനാന. ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോളണം, കേട്ടല്ലോ. ശരി ചേട്ടാ, ബനാന എങ്കിൽ ബനാന. ഇങ്ങുതാ. ഈ കൊച്ചൻ ഒരാഴ്ചയായി ഒന്നും കഴിച്ചിട്ടില്ലെന്ന് തോന്നുന്നല്ലോ. എന്താ ഒരു തീപ്പി? ഇതെന്ത്? എടാ കള്ള. എന്താ അവിടെ? ഇതൊന്ന് വാങ്ങും. എന്താ, എന്ത് വാങ്ങാൻ? ഇത് തന്നെ, ഇതാ.